ഇന്ന് എന്റെ ഒരു സബ്സ്ക്രൈബർ വന്ന് ചോദിച്ച അനുസരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിന് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും, അതായത് ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ അതുപോലെ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കാം അദ്ദേഹത്തിന് തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു മെഷീൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു, അതിനെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നതിനുള്ള മെഷീനുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പല റേറ്റിൽ അവൈലബിൾ ആണ്. നല്ല രീതിയിൽ, അതായത് നമുക്ക് സാധാരണ ഒരു കുടുംബ ബിസിനസ് ആയിട്ട്, അതായത് ഹോം മെയ്ഡ് വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ അതുപോലെ വെളിച്ചെണ്ണ ഉണ്ടാക്കി കൊടുക്കുന്നവർക്കാണെങ്കിൽ വളരെ ചെറിയ മെഷീൻ, അതായത് ഒരു 7000 രൂപയുടെ റേഞ്ച് തൊട്ട് മുകളിലോട്ടുള്ള മെഷീനുകൾ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള മെഷീനുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ തേങ്ങാപ്പാൽ എങ്ങനെയാണ് മെഷീനിൽ കൂടി എടുക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മളുടെ വീഡിയോകൾക്ക് ലൈക്ക് വളരെ കുറവാണ്. കാരണം വളരെ കഷ്ടപ്പെട്ട് വളരെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. അത് അല്പം കഷ്ടപ്പാട് തന്നെയുണ്ട്. അങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ നിങ്ങൾ കാണാതെ പോകരുത്. തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഒരു ലൈക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. അതിന് മടി വിചാരിക്കാതിരിക്കുക, ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. നമ്മൾ ഓൾറെഡി ചിരകി വെച്ച തേങ്ങ ഇതിൻ്റെ ഹോപ്പറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാക്സിമം അതിൻ്റെ ഹോപ്പറിലോട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫംഗ്ഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ കൂടെ പാലിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, കാരണം അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാല് ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. അവിടെ നിന്ന് താഴോട്ട് വരുന്ന പാല് ഒരു വേറൊരു ഹോപ്പർ പോലെയുള്ള പ്രതലത്തിലോട്ട് വന്നിട്ട് പിന്നെ ഒരു ഓസ് പോലെയുള്ള സ്ഥലത്തൂടെ താഴോട്ട് പതിക്കുകയാണ്. നമുക്ക് ബക്കറ്റ് എന്ത് പാത്രം വെച്ച് വേണമെങ്കിൽ പിടിക്കാം, പക്ഷേ അതിനകത്ത് ഇനിയും അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പീര, അതായത് വേസ്റ്റേജ് വരുന്നതെന്ന് പറഞ്ഞുമ്പോഴത്തേക്കും വേറൊരു സൈഡിൽ കൂടെ താഴോട്ട് വരികയാണ്. നമുക്ക് ഒന്നാം പാൽ എടുത്തു കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാം പാലിന് വേണ്ടിയിട്ട് ഈ പീര തന്നെ വീണ്ടും ഇട്ട വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും മെഷീനിലിട്ട് വീണ്ടും അടിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പിഴിയുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് പാൽ ഇതിൽ നിന്ന് പിഴിഞ്ഞെടുക്കാം എന്നുള്ളതാണ് മെഷീനുകളുടെ പ്രത്യേകത. കാരണം അത് യന്ത്രവൽക്കൃതമായതുകൊണ്ട് തന്നെ നമ്മൾ കൈകൊണ്ട് പിഴിയുന്ന പോലെ ആയിരിക്കത്തില്ല അതിൻ്റെ ഒരു ഫംഗ്ഷനിൽ നടക്കുന്നത്. നല്ല രീതിയിൽ പാല് മൊത്തം പാലും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെഷീനാണ്. ഇതിപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നവർക്ക് ഏറ്റവും സഹായകരമാണ്, വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. ലേബർ കുറവ് മതി, വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്ന രീതിയിൽ ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇന്ത്യ മാർട്ടിൻ്റെ സൈറ്റിലാണുള്ളത്. ഇവിടെ വേണ്ടത് നമുക്ക് കോക്കനട്ട് മിൽക്ക് എക്സ്ട്രാക്ടറാണ് വേണ്ടത്. അതിനുള്ള മെഷീനാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ ഒരെണ്ണം 1.5 ലക്ഷത്തിന്റെ ഒരു മെഷീൻ കാണുന്നുണ്ട്. ഓക്കെ, അത് കൂടാതെ 55,000 മെഷീൻ കാണുന്നുണ്ട്. പിന്നെ 6 ലക്ഷം കാണിക്കുന്നുണ്ട്. 2.65 ലക്ഷം കാണിക്കുന്നുണ്ട്. 90,000 രൂപയുടെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് കണ്ട് നോക്കാവുന്നതാണ്. ഇതിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും ആദ്യം എടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെർജിൻ കോക്കനട്ട് മിൽക്ക് എക്സ്ട്രാക്ഷൻ മെഷീനാണ്. ഇത് 1.5 ലക്ഷത്തിൻ്റെയാണ്. ഓക്കെ, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. 380 വോൾട്ടാണ്. 120 കിലോ ഉണ്ട് മെഷീൻ്റെ ഭാരം. ഇത് വരുമ്പോഴത്തേക്കും നമ്മളുടെ കേരളത്തിൽ തന്നെയാണ്, പെരുമ്പാവൂർ എറണാകുളം കേരള. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്പർ കിട്ടും. ഈ നമ്പർ ഓൾറെഡി ഇതിൽ തെളിഞ്ഞ് കാണുന്നുണ്ട്. അവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഡീൽ ചെയ്യാവുന്നതാണ്. ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരോട് ചോദിക്കാവുന്നതാണ്. വേറെ ഒരെണ്ണം, അത് ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ മാനുവൽ കോക്കനട്ട്. കാരണം ഇവിടെ നമ്മൾ കൈകൊണ്ട് കറക്കേണ്ടി വരും. 7,000 രൂപയുള്ളൂ ഇതിൻ്റെ പ്രൈസ്. ഇവിടെ ക്ലാസിക് മെഷീൻ വർക്ക്സ് കോയമ്പത്തൂരാണ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നമ്പർ എടുത്ത് അവരെ വിളിക്കാവുന്നതാണ്. സെയിം തന്നെയാണ് ഈ മെഷീനും. ഇതും കൈകൊണ്ട് കറക്കേണ്ടി വരുന്നതാണ്. 7,500 രൂപയാണ് ഇതിൻ്റെ വില. മാനുവൽ ആണ്. കൊമേഴ്സ്യൽ ലക്ഷ്മി ഇതൊക്കെ ഒരു 3 കിലോ വരെ കിട്ടേ നമുക്ക് പാലെടുക്കാൻ പറ്റത്തുള്ളൂ. അതും ശ്രദ്ധിക്കുക നമ്മൾ. ചെറുതായിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ഇതൊക്കെ തന്നെ മതിയാവും. പിന്നെ ഇതൊരു കോക്കനട്ട് മിൽക്ക് എക്സ്ട്രാക്ടർ. 25 കിലോ പെർ അവറിലാണ്. 0.5 HP സിംഗിൾ ഫേസ് മെഷീനാണ്. ഇത് 25,000 രൂപയുടെയാണ്. ഇതിനകത്ത് 25 കിലോ പെർ അവർ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവരുടെ നമ്പർ എടുത്ത് വിളിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഒരു എന്താ പറയുന്നത്, തേങ്ങാപ്പാൽ എടുക്കാനുള്ള എളുപ്പമുള്ള സംവിധാനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.